മാതൃഭൂമി ബാലേട്ടൻ എന്ന് പറയുന്ന കലാമണി ബാലേട്ടൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടതും ഒരു നല്ല മുഹൂർത്തത്തിലാണ്. 1965 അന്നത്തെ മുഖ്യമന്ത്രി ആർ ശങ്കർ കലാമണിയിൽ കെ സി പിയുടെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും ഞാൻ പോയിരുന്നു. ഞാനന്നൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ കലാമണിയും ബാലേട്ടനെയും പരിചയപ്പെട്ടു, കെ സി പിയെയും പരിചയപ്പെട്ടു, ആർ ശങ്കറേയും പരിചയപ്പെട്ടു. ആർ ശങ്കർ പ്രത്യേകിച്ച് എന്നെ അടുത്ത് വിളിച്ചു നിർത്തി സംസാരിക്കുകയും ചെയ്തു. ബാലേട്ടൻ എന്നെ പരിചയപ്പെടുത്തി വിദ്യാർത്ഥി നേതാവാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. ആ സംഭവം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. അന്ന് മുതൽ തുടങ്ങിയ പരിചയവും ഇടപെടലുകളും എനിക്ക് എല്ലാ കാലത്തും വലിയ പിന്തുണയും സഹായവും നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടാണ് അക്കാലത്ത് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയും പ്രസംഗിക്കാനുള്ള പോയിൻ്റുകൾ പറഞ്ഞു തന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ പാലക്കാട് ജില്ലയിൽ വേരൂന്നി തുടങ്ങിയ കാലത്തായിരുന്നു ബാലേട്ടനും അതിൻ്റെ ഒരു മുന്നണി പ്രവർത്തകനായിരുന്നു എന്നത് പലർക്കും അറിയില്ല. പത്രപ്രവർത്തനത്തിനോടൊപ്പം തന്നെ തൊഴിൽ സമരങ്ങളിലും കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയും യൂത്ത് കോൺഗ്രസിനോടൊപ്പം ബാലേട്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ബാലേട്ടനിലൂടെ നേടിയെടുക്കാൻ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബാലേട്ടൻ്റെ വേർപാടുണ്ടായിട്ട് 7 വർഷമായി. ആ ദിവസം നമുക്ക് എല്ലാ കൊല്ലവും നമ്മൾ ധാരാളം പരിപാടികൾ നടത്താറുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ഈ വർഷം ദുരന്തമായ കോവിഡ് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും പ്രിയപ്പെട്ട കലാമണി മാതൃഭൂമി ബാലേട്ടനെ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയിൽ ഞാൻ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗസ്ഥമായിരിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.